ആഡംബര വില്ലകൾ കൈയിലൊതുങ്ങും വിലയിൽ ലളിതമായ തവണ വ്യവസ്ഥയിൽ മഞ്ചേരിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പതിറ്റാണ്ടിന്റെ വിശ്വസ്തതയുമായി ട്രീജി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് മഞ്ചേരി. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ലാത്തി വീശിയതിൽ 8 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടന്ന് സിവിൽ സ്റ്റേഷൻ കവാടത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് പ്രശ്നത്തിന് കാരണം. സ്ഥലത്ത് കുറച്ചുനേരം പ്രവർത്തകരും പോലീസും ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ വീണ്ടും ശ്രമം തുടർന്നതോടെ പോലീസ് ലാത്തി വീശിയത്. സംഭവത്തിൽ 8 പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഇതിനിടെ ചില പ്രവർത്തകർ നിലത്തു വീണു. 10 സിവിൽ സ്റ്റേഷൻ കവാടം സംഘർഷഭരിതമായി. പിന്നീട് നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തമാക്കിയതോടെയാണ് പോലീസ് ലാത്തി വീശൽ നിർത്തിയത്. പിരിഞ്ഞു പോകാതെ കവാടത്തിന് മുന്നിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാർച്ച് BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സജേഷ് ഏലായിൽ അധ്യക്ഷത വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് എൻ ശ്രീ പ്രകാശ് പ്രസംഗിച്ചു. യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി സിതു കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് സജേഷ് ഏലായിൽ, ജില്ലാ നേതാക്കളായ അനീഷ് മുക്കുതല, ഉണ്ണികൃഷ്ണൻ തോഴക്കര, ശ്രീനാഥ് കോട്ടോപ്പാടം, കെ അനീഷ്, പി രഞ്ജിത്ത്, പി അഖിലേഷ് എന്നിവർക്ക് പരിക്കേറ്റു. കേരളത്തിലെ സെൽഫ് ഫിനാൻസ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ കോഴ്സുകൾക്കും നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷന്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക കോളേജാണ്. 2001 കോതമംഗലം രൂപതയുടെ കീഴിൽ ആരംഭിച്ച വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ഇഞ്ചക്ഷനോ തുന്നലോ വിശ്രമമോ ആവശ്യമില്ലാത്ത നൂതന തിമിര ശസ്ത്രക്രിയ, കാറ്ററാക്ട്, റെറ്റിന ഗ്ലോക്കോമ തുടങ്ങി സമ്പൂർണ്ണ നേത്ര ചികിത്സ. ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ, കൊരമ്പിയിൽ ഹോസ്പിറ്റലിന് സമീപം മഞ്ചേരി.